കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി വി എസ് അച്യുതാനന്ദൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ കണ്ണൂർ ലോബിയോടാണ്. പക്ഷേ ഇപ്പോഴും കണ്ണൂരിലും വടക്കൻ കേരളത്തിലുമെത്തിയാൽ വി എസ് ആവേശം വിതക്കുന്ന നേതാവാണ്. ഒരുപക്ഷെ AKGയോടൊപ്പം നായനാരോടൊപ്പം വി എസ് ആവേശം വിതക്കുന്നു. വി എസ് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വയനാട്ടിലെയും വേദികളിൽ വെച്ച ആവേശ കാഴ്ചകൾ കാണാം. ...2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ E.P. ജയരാജനടക്കം വോട്ട് പിടിച്ചത് വി എസിന്റെ പടം വെച്ചുള്ള ബാനറുകളും ബോർഡുകളും ഉയർത്തിയായിരുന്നു. പക്ഷേ അതിനുശേഷം 3 വർഷത്തോളം വി എസിന് കണ്ണൂരിൽ അപ്രഖ്യാപിത വിലക്കായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം വീണ്ടും മാറി. പാർട്ടി നിലപാടുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ തള്ളിക്കളയുന്ന ഒന്നല്ല. അതല്ലെങ്കിൽ നിങ്ങളോട് പരസ്യമായിട്ട് പറയും, ഞങ്ങൾ ആ കണ്ട കാര്യം തെറ്റായിപ്പോയി, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതേവരെ വി എസിനെതിരെയുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയം നിലനിൽക്കുന്നു എന്ന പിണറായി വിജയന്റെ വിവാദ പരാമർശത്തിനിടെയാണ് വി എസ് കണ്ണൂരിലെത്തിയത്. പക്ഷേ അതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. ധർമ്മടത്തെ ചക്കരകളിൽ വി എസ് എത്തുമ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. ഞാൻ അപ്പോഴാണ് ഒന്നോർത്തത്, UDF അഴിമതിക്കാരൊക്കെ ഒന്ന് ഉമ്മൻചാണ്ടി കേസത്ര 31 എന്ത് കേസ്, അഴിമതിയിൽ പിടിക്കപ്പെടേണ്ട കേസ്. രണ്ടാമത്തതാണ് അടൂർ പ്രകാശ് 8 കേസ്. മൂന്നാമത് കെ ബാബു, എക്സൈസ് മന്ത്രി ബാബു 6 കേസ്. KM മാണി 8 കേസ്. മുഹമ്മദ് ഒരു കേസ്. ആകെ കേസുകൾ 136. പിണറായിയുടെ വിവാദ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ വി എസ് അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്ന് ജില്ലാ കമ്മിറ്റിക്ക് ആശങ്കയുമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. ചുറ്റിയേരുവാൾ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ UDF നിന്നും തിരിച്ചുപിടിക്കാൻ LDF ശക്തമായ പോരാട്ടം നടത്തുന്ന കൂത്തുപറമ്പിലാണ് വി എസ് എത്തിയത്. അവിടെയും കണ്ടു നിറഞ്ഞ വി എസിന്റെ ചിരി. ഉമ്മൻചാണ്ടിയുടെ ഭരണം പോലുള്ള UDFന്റെ അഴിമതി ഭരണമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാ VMSന്റെ കാലത്തും സഖാ VK നയനാരുടെ കാലത്തും സഖാ VS അച്യുതാനന്ദന്റെ കാലത്തും കാഴ്ചവെച്ച ആ മുന്നണി ഭരണം കേരളത്തിൽ വാർത്തെടുക്കാൻ വേണ്ടി ധീരരായ വോട്ടർമാരെ നിങ്ങൾ സഖാവ് ശൈലജ ടീച്ചർക്ക് വൻപിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ. പിന്നെ എത്തിയത് ഇ പി ജയരാൻ മത്സരിക്കുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ. സുധീരൻ പറഞ്ഞു, സഹാവ് വി എസിൻ്റെ പ്രശ്നമായിരിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുക എന്ന്. ഉമ്മൻചാണ്ടിയെയോ രമേശ് ചെന്നിത്തലയോ ബാബുവിനെയോ ഒന്നും ഒഴിവാക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറായില്ല. ബെന്നി ബെഹനാൻ എന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഒക്കില്ല എന്ന് സോണിയാഗാന്ധിയും മറ്റും പറഞ്ഞു. അപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്ന ഒരാളെയെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന മിസ്റ്റർ സുധീരന് അവകാശപ്പെടാമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ അവകാശപ്പെടാൻ തുനിയാതിരിക്കുന്നത് എന്ന് ഞാൻ മിസ്റ്റർ സുധീരനോട് ചോദിക്കുകയാണ്. മാനന്തവാടിയിൽ LDF സ്ഥാനാർത്ഥി OR കേളുവിന് വോട്ടഭ്യർത്ഥിക്കാൻ VS എത്തിയപ്പോൾ പതിവായി VSനെ പൊതിയുന്ന വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാകണം VSന്റെ പ്രസംഗത്തിൽ എരിവും പുളിവുമില്ലായിരുന്നു. വിവാദ വിഷയങ്ങൾ മാറ്റിവെച്ച് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരവധി ആദിവാസി അനുകൂല പദ്ധതികൾ നടപ്പാക്കിയതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ ഭാവി കേരളം അഴിമതിയില്ലാത്ത ആദിവാസികളും പാവപ്പെട്ടവർക്കും സുഖമായി കഴിയാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. വയനാട് ഒരിക്കൽ കൂടി വരൾച്ചയുടെ പിടിയിലാണ്. മുൻപ് ആന്റണി സർക്കാർ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി നേരിട്ടതും ഇതേപോലൊരു വരൾച്ചയെ തുടർന്നായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കർഷകരുടെ ദയനീയമായ അവസ്ഥ പരിഹരിക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് VS പറഞ്ഞു. ഇടതുമുന്നണിയുടെ പ്രചാരണ ബോർഡുകൾ പറയുന്നത് പോലെ LDF സർക്കാർ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാണ് VS മുള്ളം കൊല്ലിവിട്ടത്. വൈകിട്ട് കൽപ്പറ്റയിലെത്തുമ്പോൾ VSനെയും കാത്ത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് തന്നെ VS പക്ഷക്കാരനായി അറിയപ്പെടുന്ന ഒരേ ഒരു ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രന് വേണ്ടി VS വോട്ട് ചോദിച്ചു. ഞാൻ കുരുമുളക് കൃഷിക്കാർ അവരുടെ കുരുമുളക് മുഴുവൻ വെള്ളം കിട്ടാതെ വാടിക്കരിഞ്ഞു നിൽക്കുന്ന സ്ഥലം കാണാൻ പുൽപ്പള്ളിയിലേക്ക് ഞാൻ പോവുകയുണ്ടായി. ഏറ്റവും ദുരിതമയമായ സ്ഥിതിയാണ് അവിടെ കൃഷിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കവരി നദിയിലെ വെള്ളം തുറന്നുവിട്ടാൽ ആ കൃഷിക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരെ രക്ഷിക്കാൻ നടപടിയെടുക്കാവുന്നതാണ്. പക്ഷേ അഴിമതി മാത്രം ചിന്തിക്കുകയും ഏത് കാര്യവും ഉണ്ടായാൽ മാത്രം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടിക്കുണ്ടോ ഇതുവല്ലതും ചിന്തിക്കാനും നടപടിയെടുക്കുവാനുമുള്ള അവസരം? ആറ്റിയും കുറുക്കിയും നീട്ടിയും വലിച്ചുമുള്ള VSന്റെ പ്രസംഗം ആൾക്കൂട്ടം നന്നായി ആസ്വദിച്ചു. ഓരോ മിനിറ്റിലും കയ്യടികൾ മുഴങ്ങി. LDFന് ഒരു MLA പോലുമില്ലാത്ത വയനാടെങ്ങുന്നിറങ്ങുമ്പോൾ VSന്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം. ഇത്തവണ വയനാട്ടിൽ നിന്ന് MLAമാരുണ്ടാകുമെന്ന് VS ഒപ്പം നിന്നവരോട് പറഞ്ഞു. മലയിറങ്ങിയത് തനിക്ക് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള കോഴിക്കോട് ജില്ലയിലേക്ക്. എവിടെയായാലും VS തന്റെ വ്യായാമമുറകൾ മുടക്കാറില്ല. സൂര്യ നമസ്കാരമാണ് ഇതിൽ പ്രധാനം. വീട്ടുമുറ്റത്ത് വിളയിക്കുന്ന നാടൻ പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമൊപ്പം 92-ലും VS-ന്റെ ആരോഗ്യം കാക്കുന്നത് ഈ വ്യായാമ മുറകളാണ്. VS-ന്റെ പ്രചാരണ പരിപാടികൾക്ക് മിക്കപ്പോഴും രാഷ്ട്രീയം മറന്ന് ആരാധകരെത്താറുണ്ട്. ഇത്തവണ വടക്കൻ കേരളത്തിലെ പര്യടനത്തിൽ VS-നെ വിടാതെ പിന്തുടരുന്ന ഒരു സായിപ്പിനെ ഞങ്ങൾ കണ്ടു. ബ്രിട്ടീഷുകാരനാണ്, പേര് ഇയാൻ മക്ഡൊണാൾഡ്. VS-നെ കുറിച്ച് ഒരു ലഘുചിത്രം ഒരുക്കുകയാണ് ലക്ഷ്യം. The way in which he is able to capture the attention of the masses like no other politician that I've seen. That when he speaks, all eyes are on him, all the cameras are on him, everything stops and people are just in awe of what he has to say. And it's no wonder, because he is a remarkable speaker. I don't understand Malayalam, but I can see the way in which he speaks. It's almost like poetry. He's almost like singing to the masses, and they are lapping it up. You can see how much they admire him and they believe in him. 60 കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ വിശ്രമിക്കാൻ പോകുന്ന നാടാണ് ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് VS ആൾക്കൂട്ടത്തിൽ നിന്ന് ആൾക്കൂട്ടങ്ങളിലേക്ക് പാറി നടക്കുന്നത് കാണുമ്പോൾ ഇയാന് അത്ഭുതം, ആദരം. I admire him, I respect him, and I find him incredibly inspirational and just endlessly fascinating. മണിയൂരിൽ നിന്നാണ് VS-ന്റെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം തുടങ്ങിയത്. മേഖലയിലെ 4 സ്ഥാനാർത്ഥികളും VS-നോടുള്ള വോട്ടർമാരുടെ ആരാധന വോട്ടാക്കി മാറ്റാൻ വേദിയിലെത്തിയിരുന്നു. ചന്ദ്രശേഖരൻ വധത്തിൽ കുറ്റവിമുക്തനായ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹന്റെ ഭാര്യ KK ലതികയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. വിയോജിത മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമല്ല, കേരളത്തിന്റെ അടിയന്തരവും പ്രധാനവുമായ പ്രശ്നങ്ങളെ കുറിച്ചും ഉജ്ജ്വലമായി പൊരുതിയ ഒരു പോരാളിയായിരുന്നു സഖാവ് ലളിത എന്ന ഞാൻ നിങ്ങളെ. ആ ലളിതയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെല്ലാം നിക്ഷേപിച്ച് അവരുടെ ചിഹ്നം ചുറ്റിയേരുവാൾ നക്ഷത്രമാണ്. ആ ചിഹ്നത്തിൽ വോട്ടു രേഖപ്പെടുത്തി അവരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമായും നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കടുത്ത വെയിലും VS-നെ കാണാനും നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗം കേൾക്കാനുമായി 100 കണക്കിന് പേർ എത്തിയിരുന്നു. ഞാൻ എന്റെ പ്രസംഗത്തിനെ നിരീക്ഷിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ 2 കമ്പാരിസൺ, UDF ഭരണകാലത്തെ വിലക്കയറ്റം, അഴിമതി ഭരണം, അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി തൊട്ട് തീടുകേട്ട് പോലും ചെയ്തിട്ടില്ലാത്ത വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്ന ഭരണമായിരുന്നു LDF നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വരുന്ന May 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കേരളത്തിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രൂപീകരിക്കാൻ May 16 വോട്ടിങ്ങിൽ കൂടി നിങ്ങൾ വിജയം വരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദുർഭരണത്തിന്റെ ഇരുൾകാലത്തിൽ നിന്നും നമ്മുടെ നാടിന്റെ നന്മയിലേക്ക് വികസനത്തിന്റെ ജനപക്ഷ. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി ഒരു VS മാജിക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, പ്രസംഗം കഴിഞ്ഞുള്ള ഇടവേളയിൽ VS ഒരു മാജിക്കുകാരനായി. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സനീഷ് വടകര സഖാവ് VS-ന് തന്റെ കലാവിരുന്ന് അർപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ പ്രചാരണത്തിനെത്തിയ VS വിവാദ വിഷയങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പുതിയൊരു തർക്കമായി മാറുകയായിരുന്നു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വി എസ് പറഞ്ഞതായുള്ള വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്ഷുഭിതനായ വി എസിനെയാണ് കണ്ടത്. ഇതെല്ലാം ശുദ്ധ സംബന്ധമാണ്. ഞാൻ എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. വി എസ് വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന് എത്തിയപ്പോൾ തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പഴയ വിവാദങ്ങൾ തലപൊക്കിയത്. ലാവ്ലിൻ, ഒപ്പം തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധം, ഈ രണ്ട് കാര്യങ്ങളിലും എതിരാളികൾ അദ്ദേഹത്തെ കുരുക്കാനായ ചില ചോദ്യങ്ങൾ എറിഞ്ഞപ്പോൾ വി എസ് സോഷ്യൽ മീഡിയയിലൂടെ മറുപടി നൽകി. ഇത് പാർട്ടി കേന്ദ്രങ്ങളിലും വലിയ തർക്കവിഷയമായി മാറുകയാണ്. പക്ഷേ വി എസിന് യാതൊരു കുലുക്കവുമില്ല. അദ്ദേഹം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒഴുകി നടക്കുന്നു. ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കഴിവ് തനിക്ക് തന്നെയെന്ന് ഈ 92-ാം വയസ്സിലും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ തെളിയിക്കുന്നു. നന്ദി, നമസ്കാരം.